ഇത് മുട്ടയാണെന്ന് വിചാരിക്കരുത്, ഇത് വഴുതനങ്ങയാണ്. നമ്മൾ വഴുതനങ്ങയാണ് ഉപ്പേരി വെക്കാൻ പോകുന്നത്. കാണാം എന്ന് വിചാരിക്കുന്നു. ഇതിപ്പം നമ്മൾ കഴുകി ഇതിൻ്റെ പുറകിലത്തെ പച്ച സംഭവം നമ്മൾ കളഞ്ഞ് എന്നിട്ട് നമുക്കിനി ഇതിപ്പോൾ അരിയാൻ തുടങ്ങാം. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് വേവാനായിട്ടാണ്. ഏത് കളറുള്ള വഴുതനങ്ങയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇതുപോലെ കറി വെക്കാം. അപ്പം മഞ്ഞൾ ഇട്ട വഴുതനങ്ങയാണ്, നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് വെള്ളം പോകാനായിട്ട് നമുക്കൊന്ന് വാരാം. വാരാന്നല്ല, വെള്ളം മാറ്റി പോകാനായിട്ട് വെക്കാം. ചില സ്ഥലത്തൊക്കെ വാരാന്ന് പറയുന്നുണ്ട്. അതിലേക്ക് ചതയ്ക്കാനുള്ളതാണോ ചെയ്ത്? എത്ര? ഒരു മൂന്നാല് വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ഉള്ളി, പിന്നെ കറിവേപ്പില, കറിവേപ്പില ചതയ്ക്ക. ഇപ്പൊ ചതച്ചു കഴിഞ്ഞ് ചതച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാച്ചാനുള്ള പരിപാടിയിലേക്ക് നീങ്ങാം. വെളിച്ചെണ്ണ വെച്ചു, വെളിച്ചെണ്ണ വെച്ചു കാച്ചാനുള്ള പരിപാടിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വെളിച്ചെണ്ണ വെച്ചു, ഇനി അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഉള്ളി, കയറി ആവശ്യമുള്ള ഉപ്പ്. അത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുക അല്ലേ? ഈ മൂപ്പിച്ച ഇതിനകത്തോട്ട് തന്നെയാണ് നമ്മൾ ഉപ്പിടുക. ഉപ്പ്, മുളക് നല്ല മണം വരുന്നു. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കണം. മുളക്, ആ മച്ചൽ മുളകിന്റെ എല്ലാ സ്ഥലത്തോട്ടും അത് ഇളക്കണം. അപ്പൊ നന്നായിട്ട് അപ്പം ഇളക്കി കൊടുത്തു സ്ഥലത്തോട്ടെല്ലാം എത്തിയിട്ടുണ്ട്. ഇതൊന്ന് എല്ലാം ഇളക്കി എല്ലായിടത്തോട്ടും മറ്റൽ മുളകിൻ്റെ ചെന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കൂട്ടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് നടച്ച് വെച്ച് അവയ്ക്ക് വേവിക്കും. വെള്ളമൊന്നുമില്ല, എല്ലാവരും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.